നമസ്കാരം. പ്ലസ് ടു മാത്സിൻ്റെ കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ലെസണിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം എന്ന് പറയുന്ന ഭാഗത്തിലോട്ട് സ്വാഗതം. പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്താണ് പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ അർത്ഥം? നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് എക്സ് വൈ, എക്സിലുള്ള ഫംഗ്ഷൻ വൈയിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഈ എക്സിനെയും വൈയിനെയും മൂന്നാമതൊരു വേരിയബിളിലെ കണക്ട് ചെയ്ത് ഒരു ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് പാരാമെട്രിക് ഫോം എന്ന് പറയാം. ഇഫ് എ റിലേഷൻ വൈ ആൻഡ് എക്സ് റെപ്രസെൻറ്റ്സ് ഇൻ തേർഡ് വേരിയബിൾ ദെൻ ഇറ്റ് ഈസ് കോൾഡ് പാരാമെട്രിക് ഫോം. ഇപ്പോൾ ഇവിടെ ടി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എക്സ് ഈക്വൾ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൾ ടു ജി ഓഫ് ടി. ഇങ്ങനെ ടിയിലുള്ള ഫംഗ്ഷൻ ചിലപ്പോൾ തീറ്റയിലായിരിക്കാം, ടിയിലായിരിക്കാം, യുവിലായിരിക്കാം, അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിൽ റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു കാണാനായിട്ട് ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി, അതായത് ഇത് വൈയുടെ ഡെറിവേറ്റീവ് ബൈ എക്സ് ഡെറിവേറ്റീവ് എഴുതി കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ആയി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഈക്വൾ ടു എ കോസ് തീറ്റ, വൈ ഈക്വൾ ടു എ സൈൻ തീറ്റ. അപ്പോൾ വിത്ത് റെസ്പെക്ട് തീറ്റയാണ് അവിടെ. അപ്പോൾ ദെൻ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു മൈനസ് കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കോസ് തീറ്റയുടെ സൈൻ തീറ്റയുടെ ഒന്നും ഡെറിവേറ്റീവ് അറിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ക്ലാസ് ടേബിൾ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. അത് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക, എത്രാമത്തെ പേജിലാണ് എവിടെയാണെന്നുള്ളതൊക്കെ. കോസൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് നീക്കി വയ്ക്കുമെന്നാണ് പറഞ്ഞത്. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു അപ്പോൾ എന്ത് വരും? വൈയുടെ ഡെറിവേറ്റീവ് എ കോസ് തീറ്റ ബൈ മൈനസ് എ സൈൻ തീറ്റ. വേണമെങ്കിൽ എ ആയി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോട്ട് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇനി എഴുതുന്ന സ്റ്റെപ്പുകളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കാണുന്ന ഒരു നിർബന്ധമൊന്നുമില്ല. വൈയുടെ ഡെറിവേറ്റീവ് മുകളിൽ എഴുതാത്ത എക്സിൻ്റെ ഡെറിവേറ്റീവ് താഴെ എഴുതിയാൽ ഉത്തരമായി. നോക്കാം, അടുത്തത് നോക്കാം. എക്സ് ഈക്വൾ ടു എ ടി സ്ക്വയർ, ഇവിടെ ടിയിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഞാൻ ഡയറക്റ്റ് എഴുതാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ ഇഷ്ടമില്ല, അത്യാവശ്യമുള്ള സ്റ്റെപ്പുകൾ മാത്രമേ എഴുതുള്ളൂ. വൈയുടെ ഡെറിവേറ്റീവ് എഴുതാണ് ടു എ ടി. ടുവും എയും കോൺസ്റ്റൻ്റ് ആണ്. ശരിക്കും കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ എന്നുള്ള കൺസെപ്റ്റിലോട്ടൊന്ന് പോകരുതിട്ടാണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രോഡക്റ്റ് റൂളാണ്. എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ പ്ലസ് എക്സ് ഇൻറ്റു എയുടെ ഡെറിവേറ്റീവ് സീറോ. ഇവിടെ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ തന്നെയാണ്. അപ്പോഴാണ് എ ഇൻറ്റു വൺ എ ഉത്തരം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടു എയുടെ സ്ഥലത്ത് സീറോ എന്ന് എഴുതരുത്. ടു എ ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് വൺ, ഇതാണ് വൈയുടെ ഡെറിവേറ്റീവ്. വൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ടി സ്ക്വയർ, എ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ടു ടി. അല്ലോ, ഇത്ര എഴുതിയോ ഉത്തരമായി. ഇങ്ങനെ ഡയറക്റ്റ് എഴുതാവുന്നുള്ളൂ. ഇത് എക്സിന്, ഇത് വൈയുടെ ഡെറിവേറ്റീവ്. ടു എ ടിയുടെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എ ക്യാൻസലായി പോയി, ടു ടു ക്യാൻസലായി പോയി, വൺ ബൈ ടി ആണ് ഉത്തരം. എന്ത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഞാൻ ഡയറക്റ്റ് ഉത്തരം എഴുതാണ്, ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു ടി റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ ടി ക്യൂബ് ബൈ എക്സ് ഈക്വൽ ടു എ ടി ടി സ്ക്വയർ. ടു എ ഇവിടെ ഇരിക്കട്ടെ, ടി സ്ക്വയറിൻ്റെ ടു ടി. അപ്പം ഇങ്ങനെ എയും എയും ക്യാൻസൽ ചെയ്ത് പോയി, ഫോർ ടു ടു ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് ആകെ ടി ക്യൂബ് ബൈ ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. ഇനി എക്സ് ഈക്വൾ ടു എ കോസ് തീറ്റ, വൈ ഈക്വൾ ടു ബി കോസ് തീറ്റ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു ബി ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ബൈ. ഇനി ഡി എ കോസ് തീറ്റ ഡെറിവേറ്റീവ് എ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് സൈൻ തീറ്റ. അപ്പോൾ ഈ സൈൻ തീറ്റ ക്യാൻസലായി പോയി, മൈനസ് ബി ബൈ എ. ഈ ക്യാൻസൽ ചെയ്യുന്നവർ ബുദ്ധിമുട്ട് തോന്നുന്നത് ക്യാൻസൽ ചെയ്യണ്ട, ഇങ്ങനെ എഴുതി വെച്ചാലും ഉത്തരം ഇതിന് ഫുൾ മാർക്ക് കിട്ടും. അടുത്തത് നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് ടു ടി. അപ്പോൾ ആദ്യം വൈയുടെ ഡെറിവേറ്റീവ് കോസ് ടു ടി ആണ്. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടു ടി ഇൻറ്റു ടു ടിയുടെ ഡെറിവേറ്റീവ് ടു. സെപ്പറേറ്റ് ആയതാണെന്ന് പറയുന്ന ഓർമ്മയുണ്ടല്ലോ. ബൈ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. കണ്ടു, വളരെ എളുപ്പമാണ്. സിംഗിൾ സ്റ്റെപ്പ് ആൻസേഴ്സാണ് ഇതിനെല്ലാം. നന്നായി ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഡെറിവേറ്റീവ് തെറ്റരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തെറ്റാതെ ഡെറിവേറ്റീവ് എഴുതാൻ സാധിക്കണം. നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ, എന്നാലും ഞാൻ എഴുതാണ്. ഫോർ ഇൻറ്റു വൺ ബൈ ടിയുടെ ഡെറിവേറ്റീവ് വൺ ബൈ ടി സ്ക്വയർ ബൈ ഫോർ ടി. ഫോർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ഫോറും ഫോറും ക്യാൻസൽ ചെയ്ത് പോയാൽ മൈനസ് വൺ ബൈ ടി സ്ക്വയർ. ഇങ്ങനെ എഴുതുന്നെങ്കിൽ എഴുതാം. ഇതടുത്തത് ഡി വൈ ബൈ ഡി എക്സ്. ആദ്യം വൈയുടെ ഡെറിവേറ്റീവ് സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് സൈൻ ടു തീറ്റ ഡെറിവേറ്റീവ് കോസ് ടു തീറ്റ ഇൻറ്റു ടു തീറ്റയുടെ ഡെറിവേറ്റീവ് ടു ബൈ. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റയുടെ മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് ടു തീറ്റയുടെ മൈനസ് സൈൻ ടു തീറ്റ ഇൻറ്റു ടു തീറ്റയുടെ ഡെറിവേറ്റീവ് ടു. ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഇരുന്നോട്ടെ. അടുത്തത് നോക്കാം.
ഇവിടെ ഡെറിവേറ്റീവ് കാണാൻ കൃത്യമായിട്ട് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈയുടെ ഡെറിവേറ്റീവ് എ ഇൻറ്റു വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ പ്ലസ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ബൈ ഇവിടെ എ ഇൻറ്റു ആ കോൺസ്റ്റൻ്റ് ഇൻറ്റു എന്ന് പറയുന്നത് അത് അവിടെ തന്നെ കിടന്നിട്ടെ തീറ്ററെ ഡെറിവേറ്റീവ് വൺ കാരണം തീറ്റ ഇവിടെ എക്സ് പോലെയാണ് മൈനസ് സൈൻ തീറ്ററെ ഡെറിവേറ്റീവ് കോസ് തീറ്റ അല്ല വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം ഒന്ന് തന്നെ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ആദ്യം വൈ ഡെറിവേറ്റീവ് ബി ഇൻറ്റു ടാൻ തീറ്ററെ സിക്സ് സ്ക്വയർ തീറ്റ ബൈ എക്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു സിക് തീറ്ററെ ഡെറിവേറ്റീവ് സിക് തീറ്റ ടാൻ തീറ്റ. ഇങ്ങനെ തന്നെ ഇന്നോട്ട് വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഇത് ഭംഗിയാക്കണമെങ്കിൽ ബി ബൈ എൻ്റെ ഒരു സിക് തീറ്റ വെട്ടി പോകുമ്പോൾ സിക് തീറ്റ ബൈ ടാൻ തീറ്റ എന്ന് വരും. ഇനി ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടി വൃത്തിയാക്കുമ്പോൾ ബി ബൈ എ വൺ ബൈ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വരും. ഇതും വെട്ടിപ്പോകും ദാറ്റ് ഈസ് ബി ബൈ എ കൊസീക്ക് തീറ്റ എന്ന് വരും. വൺ ബൈ സൈൻ തീറ്റ എന്നുള്ളത് കൊസീക്ക് തീറ്റ എന്നാണ്. ഇത് ഇത്രയ്ക്കും വേണമെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ വരെ എഴുതിയാലും ഉത്തരം കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതുപോലെ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് ഡയറക്റ്റ് എഴുതണമെങ്കിൽ എഴുതാം. കാരണം പക്ഷേ ഇത് ഒരുപാട് ആൾക്കാരുണ്ട് ഡിവിഷൻ ഉപയോഗിക്കണം യു ബൈ വി ഉപയോഗിക്കണം. അപ്പം നല്ല ധൈര്യമുള്ളവർ ഡയറക്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കാണുന്നത് നന്നായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡി എക്സ് ബൈ ഡി ടി കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കോഷൻ റൂൾ ഉപയോഗിക്കണം. അപ്പോൾ യു ഈക്വൽ ടു സൈൻ ക്യൂബ് ടി വി ഈക്വൽ ടു റൂട്ട് കോസ് ടു ടി യു ഡാഷ് ഈക്വൽ ടു ത്രീ സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടിയുടെ കോസ് ടി തീറ്റാണ് എഴുതി പോകുന്നത് ഞാൻ. ഇനി വി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ റൂട്ട് ടു റൂട്ട് കോസ് ടു ടി ഇനി കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടു ടി ഇൻറ്റു ടു ടിയുടെ ഡെറിവേറ്റീവ് ടു. ഇപ്പം രണ്ട് ഡെറിവേറ്റീവ് കണ്ടു. ഇനി നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കാണാം. ഡി എക്സ് ബൈ ഡി ടിയിൽ എങ്ങനെയാണ്? വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇവിടെ എഴുതാൻ സ്ഥലം നമുക്ക് കുറച്ച് നീക്കിയത് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു വി എന്ന് പറയുന്നത് റൂട്ട് കോസ് ടു ടി ഇൻറ്റു യു ഡാഷ് എന്ന് പറഞ്ഞാൽ ത്രീ സൈൻ ടു ടി ഇൻറ്റു കോസ് ടി ത്രീ സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി മൈനസ് ഇനി യു വി ഡാഷ് യു എന്ന് പറയുന്നത് സൈൻ ക്യൂബ്ഡ് ടി ഇൻറ്റു വി ഡാഷ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു റൂട്ട് കോസ് ടു ടി ഇൻറ്റു മൈനസ് സൈൻ ടു ടി ഇൻറ്റു ടു. ഹലോ, ഇനി ഡി വൈ ബൈ ഡി ടി എഴുതാം. ഇതേപോലെ തന്നെ ഡി വൈ ബൈ ഡി ടി വരും. ഇവിടെ കോസ് ക്യൂബിന് പകരം സൈൻ ക്യൂബാന്ന് പറയും. ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാം. അപ്പോൾ റൂട്ട് കോസ് ടു ടി ഇൻറ്റു ത്രീ കോസ് സ്ക്വയർ ടി ഇൻറ്റു മൈനസ് സൈൻ ടി മൈനസ് കോസ് ക്യൂബ്ഡ് ടി ഇൻറ്റു മൈനസ് സൈൻ ടു ടി ഇൻറ്റു ടു ഇൻറ്റു വൺ ബൈ ടു റൂട്ട് കോസ് ടു ടി ഇത്രയും വരും. അപ്പോൾ ഈ വൈയുടെ ഡെറിവേറ്റീവ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതിയ ആൻസറായി. നമുക്ക് നോക്കാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് ടു ടി ഇപ്പോൾ ത്രീ ഇവിടെ കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ ടി മൈനസ് ഇവിടെ മൈനസ് ഇവിടെ മൈനസ് ഉണ്ട് വേണമെങ്കിൽ പ്ലസ് ആക്കാം. ഈ ടുവും ടുവും ക്യാൻസൽ ആയി പോവും. അപ്പോൾ കോസ് ക്യൂബ്ഡ് ടി ഇൻറ്റു സൈൻ ടു ടി ബൈ റൂട്ട് ഓഫ് കോസ് ടു ടി. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഭംഗിയാക്കണം എന്നൊരു നിർബന്ധമില്ല. ബൈ ഇനി ഡി എക്സ് ബൈ ഡി ടിയുടെ ഇതാ ഈ ആൻസറും കൂടി ഇവിടേക്ക് എടുത്തേതാണ്. നിങ്ങൾ തന്നെ എടുത്തേതെന്ന് വിചാരിക്കണം. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അടുത്ത് നോക്കാം. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി. നോക്കാം ആദ്യം ഇവിടെ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല, വേണമെങ്കിൽ ഡയറക്റ്റ് എഴുതാൻ ശ്രമിക്കാം. ഒന്ന് നോക്കാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യം വൈ ഡെറിവേറ്റീവ് എ ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ബൈ ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. എ ഇൻറ്റു കോസ് ടിയുടെ മൈനസ് സൈൻ ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ ടു ലോഗിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ ടാൻ ടാൻ്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ ടി ബൈ ടുവിൻ്റെ വൺ ബൈ ടു ഇത്ര എഴുതിയാലേ എൻ്റെ ഉത്തരമായി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എക്സസൈസിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ട്. അതാ രണ്ട് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം, രണ്ടെണ്ണം കൂടി ചെയ്യാം. ഇതും നമ്മൾ ഡയറക്റ്റ് എഴുതാൻ ശ്രമിക്കുകയാണ്. എക്സും വൈയും ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. എല്ലാം ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ, തെറ്റാണ്ട് ചെയ്യണമെന്ന് മാത്രം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈയുടെ ഡെറിവേറ്റീവ് എ ഇൻറ്റു സൈൻ തീറ്റർ കോസ് തീറ്റ മൈനസ്
ഇവിടെ കാണണം തീറ്റ ഇൻറ്റു കോസ് തീറ്റയാണ്, രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. തീറ്റ പുറത്ത് വരക്കണുണ്ടോ? തീറ്റ അതിൻ്റെ പ്രോഡക്റ്റ് ഉള്ളിൽ ഉപയോഗിക്കണം. അപ്പോൾ തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ മൈനസ് സൈൻ തീറ്റ പ്ലസ്, അപ്പോൾ പ്ലസ് വന്നാലും ബ്രാക്കറ്റ് കിട്ടും. കോസ് തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് വൺ കണ്ടു, ഒരു ഡിവൈഡ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞു ബൈ. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം, എ ഇൻറ്റു കോസ് തീറ്റയുടെ മൈനസ് സൈൻ തീറ്റ പ്ലസ്, അഗെയിൻ ഇവിടെയും പ്രോഡക്റ്റ് റൂളുണ്ട്, തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റയുടെ വൺ. ഇങ്ങനെ ഡയറക്റ്റ് എഴുതാവുന്നേ ഉള്ളൂ, സിംപ്ലിഫൈ ചെയ്യണം നിർബന്ധമില്ല. അടുത്തത് നോക്കാം, ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് സെപ്പറേറ്റ് എഴുതി വയ്ക്കാം, കാരണം റൂട്ട് ഉണ്ട് എ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുള്ള കാരണം വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് എഴുതി വയ്ക്കാം. അപ്പോൾ വൈ ഈക്വൾ ടു റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി, ലോഗരിതം അപ്ലൈ ചെയ്യാം, ലോഗ് വൈ ഈക്വൾ ടു ഇപ്പോൾ വൺ ബൈ റൂട്ട് ടു ലോഗ് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി. ആ കോസ് ഇൻവേഴ്സും ഇറങ്ങി വരും. ഈ വൺ ബൈ ടു എങ്ങനെയാണ് വന്നത്? എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഓൾ റേസ് ടു വൺ ബൈ ടു ആണ് റൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വൺ ബൈ ടു ഇങ്ങോട്ട് ഇറങ്ങി വരണം, കോസ് ഇൻവേഴ്സ് ഇങ്ങോട്ട് ഇറങ്ങി വരണം, കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. അപ്പോൾ വൺ ബൈ ടു കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, ആകെ ഉള്ളത് കോസ് ഇൻവേഴ്സ് ടി മാത്രം. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കാണാം. ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു വൺ ബൈ ടു ലോഗ് എ ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് ഇതാണ്. ഇനി ഇതേപോലെ രണ്ടാമത്തെ പാർട്ട് എക്സിൻ്റെ കാണുകയാണെങ്കിൽ എക്സ് ഈക്വൾ ടു റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി വരും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്നിട്ട് ടി ആണ്. ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ എന്ത് വരും? ഹാഫ് ഓഫ് ലോഗ് എ ഇൻറ്റു സൈൻ ഇൻവേഴ്സിറ്റിയുടെ ഡെറിവേറ്റീവ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. അപ്പോൾ ഇനി ഡി വൈ ബൈ ഡി എക്സ് കാണാം. ഈ വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേർത്തും വൈ വരും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു ഇവിടെ ഇവിടെ എക്സ് ഇൻറ്റു എന്നാണ് വരട്ടെ, കാരണം ഇവിടെ എക്സ് ആണ് കൊടുക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു എന്ന് വരും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു വൈയുടെ ആദ്യം ഏതാ? വൈയുടെ ഏതും എന്ത് വരും? വൈ ഇൻറ്റു ഹാഫ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. ഇനി എക്സിൻ്റെ എഴുതുമ്പോൾ എക്സ് ഇൻറ്റു ഹാഫ് ഓഫ് ലോഗ് എ ഇൻറ്റു വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. അപ്പോൾ ഇത് ഇതും ക്യാൻസലായി പോകും. എന്ത് ഉത്തരം വരും? ആകെ ഒരു നെഗറ്റീവ് മാത്രം വരും, മൈനസ് വൈ ബൈ എക്സ്. അപ്പോൾ ഇതാണ് ഇവിടെ പ്രൂഫ് ഉദാഹരണം വേണ്ടി പണിയിക്കുന്നത്. ഈ ടൈപ്പിൽ തന്നെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ ഇങ്ങനൊരു ചോദ്യം. അതിൽ അവിടെ എക്സിനും വൈക്കും പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നതോ യാതൊരു നിർബന്ധമില്ല, ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പോൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. അതുപോലെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, ഇതുപോലെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ടു ബൈ ത്രീ ഇൻറ്റു എക്സ് റേസ് ടു ടു ബൈ ത്രീ മൈനസ് വൺ പ്ലസ് ടു ബൈ ത്രീ ഇൻറ്റു വൈ റേസ് ടു ടു ബൈ ത്രീ മൈനസ് വൺ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ. എ റേസ് ടു ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ സീറോ വരും. ടു ബൈ ത്രീ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു മൈനസ് വൺ ബൈ ത്രീ വരും. ഇവിടെയും വൺ ബൈ ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ ത്രീ വരും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ ടു ബൈ ത്രീ എക്സ് റേസ് ടു മൈനസ് വൺ ബൈ ത്രീ ബൈ ടു ബൈ ത്രീ വൈ റേസ് ടു മൈനസ് വൺ ബൈ ത്രീ എന്ന് വരും. ടു ബൈ ത്രീയും ടു ബൈ ത്രീയും വെട്ടിപ്പോകും. വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ടാണ്, മൈനസ് വന്ന കാരണം ഇവർ അങ്ങോട്ടും അറിയും. വൈ ബൈ എസ് വൈ ബൈ എക്സ് ഓൾ റേസ് ടു വൺ ബൈ ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വൈ ബൈ എക്സ്. ഇതാണ് ഉത്തരം വരിക. ടെക്സ്റ്റിൽ ഇതേ ആൻസർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ടെക്സ്റ്റിലെ പോലെ പാരാമീറ്റേഴ്സ് കൊടുത്ത് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഇത്രയാണ് ഈ ഭാഗത്തിലുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക, കുറച്ച് സ്പീഡിൽ ചെയ്ത് പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു.